ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ നാലായിരത്തോളം പേർക്ക് ഗോയിറ്റർ ബാധയുണ്ടെന്നാണ് വിലയിരുത്തൽ രോഗം ഇത്ര വ്യാപകമാകാനുള്ള കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഇടുക്കിയിലെ കാമാക്ഷി മരിയാപുരം വാത്തിക്കുടി കഞ്ഞിക്കുഴി വാഴത്തോപ്പ് അറക്കുളം എന്നീ പഞ്ചായത്തുകളിലായിരുന്നു സർവേ നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ക്യാൻസർ നിർണയ പരിപാടിയായ പുനർജനയോടനുബന്ധിച്ചാണ് വിവരശേഖരണം നടന്നത് തൊണ്ണൂറ്റിമൂന്ന് വാർഡുകളിലെ ഇരുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് വീടുകളിൽ നടത്തിയ സർവേയിൽ ഒരു ലക്ഷത്തി ഇരുപത്താറായിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് പേരുടെ വിവരങ്ങൾ ശേഖരിച്ചു ഈ പഠനത്തിലാണ് ഇടുക്കിയിൽ ഗോയിറ്റർ വർദ്ധിക്കുന്നതായി കണ്ടെത്തിയത് എന്നാൽ രോഗപരിശോധനയ്ക്ക് ജില്ലയിൽ വേണ്ടത്ര സംവിധാനങ്ങളില്ലാത്തത് രോഗം സ്ഥിരീകരിക്കുന്നതിന് തടസ്സമാകുന്നു വോയിറ്റർ രോഗമുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ ഇടുക്കി ജില്ലയിൽ ആധുനിക സേവന രംഗത്ത് ആകെയുള്ള സൗകര്യം തൊടുപടിയിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനമാണ് ഇടുക്കി ജില്ലാ ആശുപത്രിയിലോ ഇടുക്കി ജില്ലയിലെ ഏതെങ്കിലും താലൂക്ക് ആശുപത്രികളിലോ ഇത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല പാകയുള്ള സ്വകാര്യ ആശുപത്രിയാണ് ജനങ്ങൾ സമീപിക്കുന്നത് അതിന് മുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെയാണ് ഈടാക്കുന്നത് അപ്പം ഇത് പല പാവപ്പെട്ട ആളുകളുടെ കയ്യിലില്ല ശരീരത്തിൽ ഐഡിൻ്റെ കുറവ് മൂലമുണ്ടാക്കുന്ന ഗോയിറ്റർ രോഗത്തിന് മലയോര മേഖലയുടെ ആഹാര രീതികളും ഒരു പരിധിവരെ കാരണമാണ് മരച്ചീനയുടെ അമിതമായ ഉപയോഗം ഗോയിറ്റർ അങ്ങനെ ഒരു ധാരണ ഞങ്ങളുടെ ഈ നാട്ടിൽ പൊതുവേ ഉണ്ട് മറ്റൊന്ന് കാബേജ് കോളിഫ്ലവർ മുതലായ മറ്റേ പച്ചക്കറികൾ തെളിഞ്ഞിട്ടുണ്ട് കാമാക്ഷി പഞ്ചായത്തിലെ ഉദയഗിരി പ്രദേശത്താണ് രോഗം ഏറ്റവും കൂടുതൽ കണ്ടെത്തിയത് ജില്ലയിൽ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങളും രോഗനിർണ്ണയത്തിനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് നിലവിൽ പ്രധാനമായും ഉയരുന്നത് ക്യാമറമാൻ ഷൈൻ ഗോപിനാഥിനൊപ്പം എം കെ ശ്രീജിത്ത് ഇടുക്കി ഇന്ത്യ വിഷൻ